ടിനുപ്പാപ്പച്ചൻ ചാക്കോച്ചൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രമാണ് ചാവേർ. ഒരുപാട് ഹൈപ്പ് കൊടുത്തിരുന്നെങ്കിലും തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ചിത്രത്തിന് വേണ്ട പ്രേക്ഷക പിന്തുണ ലഭിച്ചില്ല. വെറും ചവറു പടം എന്നായിരുന്നു പ്രേക്ഷക പ്രതികരണം. എന്നാൽ ഇപ്പോൾ ചാവേറിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചാവേർ വെറും ചവറു ബോംബ് പടമാണെന്ന മോശം അഭിപ്രായം കേട്ടാണ് സിനിമ കാണാൻ എത്തിയതെന്നും എന്നാൽ ശക്തമായ രാഷ്ട്രീയം സംവദിക്കുന്ന മനോഹരമായ സിനിമയാണ് ചാവേർ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തെയും അതിലൂടെ ഒളിച്ചു കടത്തപ്പെടുന്ന ജാതിയെയും സിനിമയാക്കിയാൽ ആ സിനിമയെ ആക്രമിക്കും എന്ന പതിവ് രീതി തന്നെയല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ചവറു ബോംബ് പടം ഇത്തരത്തിലെ കുറെ അധികം മോശം അഭിപ്രായം കേട്ട് റിലീസ് ദിനത്തിൽ പോകാതിരുന്ന ചാവേർ കണ്ടു. ഒരു ചവറു പടം എന്ന റിവ്യൂ മനസ്സിൽ വെച്ച് തന്നെയാണ് തിയേറ്ററിൽ എത്തിയത്. ടിനുവിന്റെയും ജോയ് മാത്യുവിന്റെയും ബോംബ് അങ്ങ് കണ്ടു കളയാം എന്ന സാഹസ വിചാരം തന്നെ. പടം തുടങ്ങിയപ്പോൾ തന്നെ ടൈറ്റിൽസ് എഴുതി കാണിക്കുമ്പോഴുള്ള മനോഹരമായ ഗ്രാഫിക് ദൃശ്യാവിഷ്കാരം കണ്ടപ്പോൾ ഞാൻ കൂടെയുള്ളവരോട് പറഞ്ഞു, ആകെ ഇതായിരിക്കും ടിനു ടച്ച്, അത് കലക്കിയെന്ന്. സിനിമ മുന്നോട്ട് പോയി. മനോഹരമായ ഷോട്ട്സ്, ഗംഭീര ആംഗിൾ, വന്യ മനോഹരമായ പശ്ചാത്തല മ്യൂസിക്, നല്ല കാസ്റ്റിംഗ്, ചാക്കോച്ചിന്റെ മനോഹരമായ മേക്ക് ഓവറുകളിൽ പുതിയത്, നല്ല റിയലിസ്റ്റിക് സംഭാഷണങ്ങൾ. അങ്ങനെ നന്നായി തന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. തമ്മിൽ തമ്മിൽ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ സെക്കൻഡ് ഹാഫ് ആയിരിക്കും പാളിയത്. ശേ, എന്നാലും നല്ല തുടക്കം കിട്ടിയിട്ടും എങ്ങനെയായിരിക്കും രണ്ടാം പാദം പൊളിഞ്ഞതെന്ന ആകാംക്ഷയിൽ പോപ്കോണുമായി വീണ്ടും അരണ്ട വെളിച്ചത്തിലേക്ക്. ഒന്നാം ഭാഗത്തെ വെല്ലുന്ന രണ്ടാം ഭാഗം, കാടിന്റെയും ഇരുട്ടിന്റെയും ഒപ്പം പതിയിരുന്ന് ജിൻഡോ ജോർജിന്റെ ക്യാമറയിൽ പതിഞ്ഞ ഗംഭീര ഫൈറ്റ് സീക്വൻസ്. അതിൽ ഒരു വാഹനാപകട സീനുണ്ട്. ആ വണ്ടി മറിയുന്നതോടൊപ്പം നമ്മളും മറിയുന്ന, നമ്മുടെ ശരീരത്തും ചില്ലുകൊണ്ട് കയറുന്നത്ര പെർഫെക്ഷൻ. നിഷാദ് യൂസഫിന്റെ നല്ല എഡിറ്റിംഗ്, തെയ്യത്തെ ഒരു കഥാപാത്രത്തെ പോലെ കോർത്തിണക്കിയ ജസ്റ്റിന്റെ സംഗീതം. ചാക്കോച്ചിനും പെപ്പയും അർജുനും സജിനും ദീപക്കും മനോജും അനുരൂപും ശക്തമായ സ്ത്രീ കഥാപാത്രമായി സംഗീതയും തൊട്ടു മരണവീട്ടിൽ എടുത്തുകൊണ്ട് വന്ന തളർന്നുകിടക്കുന്ന അമ്മൂമ്മ വരെ ഗംഭീരമായി അഭിനയിച്ചു. അത് പറഞ്ഞപ്പോഴാണ് ആ മരണവീട്ടിലെ സീനിൽ ആ തോട്ടത്തിൽ എവിടെയോ നമ്മൾ നിന്ന് കാണുന്നത്ര ഒറിജിനാലിറ്റി, ഒടുവിൽ ഗംഭീരമായ ഫൈറ്റോടുകൂടിയ ക്ലൈമാക്സ്. പിന്നെയും എന്താണ് സിനിമ മോശമായി വിലയിരുത്തപ്പെടുന്നത്? കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തെയും അതിലൂടെ ഒളിച്ചു കടത്തപ്പെടുന്ന ജാതിയെയും സിനിമയാക്കിയാൽ ആ സിനിമയെ ആക്രമിക്കുമെന്ന പതിവ് രീതി തന്നെയല്ലേ? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനും ഇടയ്ക്കും കിട്ടിയ അതേ വെട്ട് തന്നെയല്ലേ ചാവേറിനും കിട്ടുന്നത്? ഒരു പാർട്ടിയുടെ കൊടി കാണിക്കാതെ, മുദ്രാവാക്യ വിളിയില്ലാതെ, ഒരു സാദൃശ്യ ചിത്രം പോലും കാണിക്കാതെ യാഥാർത്ഥ്യത്തെ വിളിച്ചു പറയുമ്പോഴും ഇത് ഞങ്ങളെക്കുറിച്ചല്ലേ എന്ന് പറഞ്ഞ് ചാടി വെട്ടിയിടുന്നു സിനിമയെ. ഇതൊരു രാഷ്ട്രീയ സിനിമയല്ല, എങ്കിലും ശക്തമായ രാഷ്ട്രീയം സംവദിക്കുന്നുണ്ട് മനോഹരമായി തന്നെ. നല്ല സിനിമയാണെങ്കിൽ റിവ്യൂ ചെയ്ത് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. ഒ ടി ടിയിൽ വന്നിട്ട് അയ്യോ ഇത്ര നല്ലൊരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടമായല്ലോ എന്ന കുറ്റബോധം തോന്നാതിരിക്കണമെങ്കിൽ പടം തിയേറ്ററിൽ പോയി കാണും. ടിനു പാപ്പച്ചിന്റെയും ജോയ് മാത്യുവിന്റെയും ബോംബ് ആ കിണറ്റിൽ കിടന്ന് നന്നായി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച പാമ്പിനെയും പഴുതാരയെക്കാളും വിഷമുള്ള ചില മനുഷ്യരുടെ വിഷത്തെ അതിജീവിച്ച് ചാവേർ കാലത്തെ പൊരുതി തോൽപ്പിക്കും.